സഭാപിതാവായ മോർ ഗ്രിഗോറിയോസ് കിഴക്കൻ ആയിരിക്കുന്ന പിതാവിന്റെ ഓർമ്മയുടെ ദിവസമായിരുന്നു ജൂലൈ മാസം മുപ്പതാം തീയതി അദ്ദേഹത്തിന്റെ ഓർമ്മയോടനുബന്ധിച്ച് നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ർപ്പിക്കുകയാണ് അഭിമുഖ മോ സിൽവാനിയോസ് മനസ്സുകൊണ്ടും അന്യനായ മുലൈൽ കൊറപ്പിസ്കോ കുര്യാക്കോസ് കൊറപ്പിസ്കോപ്പ ബഹുമാനപ്പെട്ട പാറക്കേട്ട് ബിജു അച്ഛൻ എന്നിവരൊക്കെയും ഇതുവരെയും ബാറബ്രായ എന്ന പിതാവിൻ്റെ വ്യത്യസ്തമായ ഭീഷണകോണുകളിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റിയൊക്കെയും പ്രതിപാദിക്കുക ചെയ്തു ഇന്ന് ലഹീനായി ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റിസിസം ഓഫ് ബാറബ്രായ എന്ന വിഷയത്തെ കുറിച്ചാണ് എൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ബിരുദ നാളുകളിൽ ബിരുദത്തിൻ്റെ അവസാനം തീസിസ് വർക്കിൽ വന്ന വിഷയം ഇത് തന്നെയായിരുന്നു അതിനൊന്ന് സൂപ്പർവൈസ് ചെയ്തത് നമ്മളിന്ന് ഇവിടെ വാങ്ങിയ ഡോക്ടർ ബിജി ചെറുത്തലാട്ട അച്ഛനാണ് അച്ഛൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഈ ഒരു പ്രസൻറ്റേഷൻ സമർപ്പിക്കുകയാണ് മിസ്റ്റിസിസം എന്ന ലോകത്തിലേക്ക് ആ വാക്കിലേക്കൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയ വളരെ വലിയ സംഭാവനകളാണ് പിന്നീട് ബിരുദാനന്തര ബിരുദം പഠിക്കുമ്പോഴും അതിനുശേഷമൊക്കെയും ആ പഠനം തുടർന്നു വരുവാൻ കാരണമായി തീർന്നത് ബഹുമാനപ്പെട്ട അച്ഛനെ ഈ സമയത്ത് പ്രത്യേകമായി സ്മരിക്കുകയാണ് ഗ്രീഗോറിയോസ് അബു അൽ ഫറാജ് എന്നും ബാർ എബ്രോസ് എന്ന് ലാറ്റിൻകാരുടെ ഇടയിലും ബാർ എബ്രോയോ ബാർ എബ്രായ എന്നൊക്കെയും സുറിയാനിക്കാരുടെ ഇടയിലും അറബികളുടെ ഇടയിൽ ഇബിൻ അൽ ഇബ്രി എന്നുമൊക്കെയും അറിയപ്പെടുന്ന പ്രസിദ്ധ സഭയുടെ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവാണല്ലോ മൊർബാർ അബ്രായ അദ്ദേഹത്തെ ഒരു സഭാപിതാവ് എന്ന് മാത്രം വരച്ചു കാണിക്കുന്നതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ഒരു സംസ്കാരത്തിന്റെ ഐക്കൺ കൂടിയായിരുന്നു സിറിയ കോർത്തഡോക്സ് ചർച്ചിൻ്റെ സെക്കൻഡ് ഓഫീസ് ആയിരിക്കുന്ന മഫ്രിയാനേറ്റിന്റെ ചുമതല നിർവഹിക്കുമ്പോഴും സിറിയ ക്രിസ്ത്യാനിറ്റിയുടെ സിറിയ ഹെറിറ്റേജിന്റെ ഒരു വലിയ ഐക്കൺ കൂടിയാണ് ബാറബ്രായ എന്ന പിതാവ് ഒത്തിരി വർക്കുകളെ കുറിച്ചൊക്കെയും അന്തിനായ മുലൈൽ ഖുറിയാക്കോസ് കൊറോപോപ്പ വിശുദ്ധ ഗ്രന്ഥപരമായ വ്യാഖ്യാനങ്ങൾ വിബ്ളിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഫിലോസഫിക്കൽ എക്സ്പോസിഷൻസ് ഹിസ്റ്റോറിക്കൽ ക്രോണോളജിക്കൽ റൈറ്റിംഗ്സ് ദൈവശാസ്ത്രപരമായ ഒട്ടനവധി എഴുത്തുകൾ മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ട് ബുക്കുകൾ കാനൂനുമായി ബന്ധപ്പെട്ട അനേകമെഴുത്തുകൾ മിസ്റ്റഗോയ്ജിക്കൽ ലിറ്ററജിക്കൽ എക്സ്പോസിഷൻസ് മാത്തമാറ്റിക്കൽ എക്സ്പൊസിഷൻസ് അതിലാണ് അസ്ട്രോളജിയൊക്കെയും അദ്ദേഹം കൈകാര്യം ചെയ്യുക കോസ്മോഗ്രാഫിക്കൽ മെഡിക്കൽ റൈറ്റിങ്സ് ലാഫബിൾ സ്റ്റോറീസ് ലിംഗ്വിസ്റ്റിക് റൈറ്റിങ്സ് ഇങ്ങനെ എണ്ണിയാ തീരാത്തത്രമാത്രം സംഭാവനകളാണ് സഭയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകിയത് അതുകൊണ്ട് അദ്ദേഹത്തെ കോമൺ സിറിയ ഹെറിറ്റേജിന്റെ ഐക്കണായിട്ട് എപ്പോഴും സ്കോളേഴ്സ് കാണുന്നുണ്ട് പാറക്കാട്ടിൽ ബിജു അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ സിറിയ ക്രിസ്ത്യാനിറ്റിയുടെ അക്വിനാസ് ആണ് ബാറബ്രായ എന്തുകൊണ്ടാണ് അപ്രകാരം പറയുന്നതെന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം സ്കോളാസ്റ്റിസിന്റെ കാലഘട്ടമാണ് തോമസ് അക്വിനാസും ബാറബ്രായും ജനിച്ചത് ഒരു വർഷത്തിലാണ് ട്വൽവ് ട്വന്റി ചിലർ പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്നൊക്കെ പറയുന്നെങ്കിലും ഒരേ സമയത്ത് ജനിച്ചവരാണ് ഇവർ രണ്ടുപേരും ഒരാൾ ലാറ്റിൻ ചർച്ചിലും ഒരാൾ സിലേ ചർച്ചിൻ്റെയും ഫിലോസഫറും തിയോളജിയനും ഒക്കെയുമായി മാറി ഇന്നും ലാറ്റിൻ ചർച്ചിലും വെസ്റ്റേൺ വേൾഡിലും തോമസ് അക്യുനാസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത് അതുപോലെ തന്നെ ീസ്റ്റേൺ പ്രത്യേകിച്ച് ഓസ്റ്റേൺ ഓറിയന്റൽ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമിക് ഫിലോസഫേഴ്സിന്റെ ഇടയിലും ചരിത്രകാരന്മാരുടെ ഇടയിലുമൊക്കെയും അദ്ദേഹത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി സ്കോളാസ്റ്റിസിസത്തിൽ ഉള്ള സ്കോളേഴ്സിന്റെ ശൈലി എപ്പോഴും ഒരു എൻസൈക്ലോപ്പീഡിക് പെർസ്പെക്റ്റീവിലാണ് അവരുടെ വർക്കുകളൊക്കെയും ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും കൈവച്ച് അതിനെയൊക്കെയും മനോഹരമാക്കി തീർക്കുന്ന പണ്ഡിതന്മാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു സഭാഗാത്രത്തിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല സഭയുടെ പ്രസിദ്ധമായ ഒരു സ്ഥാനത്ത് നിന്ന് സഭാ മക്കളെ പരിപാലിക്കുക മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ വലുതാണ് അതുകൊണ്ടാണ് ഇന്നും ലോകത്തെക്കുറിച്ചുള്ള ഹിസ്റ്ററി ക്രോണോളജി ഓൺ ദ വേൾഡ് ഹിസ്റ്ററി ഒറിജിൻ ഓഫ് ഫേൾ മെഡിക്കൽ ബുക്സുകൾ അന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇന്നും പ്രധാനപ്പെട്ടവയായി മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെയും കാത്തുസൂക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ വർക്കുകൾ ഒത്തിരി സമകാലീനരായ വ്യക്തികളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഹെറിറ്റേജ് പിന്നിലേക്ക് ഞാൻ നോക്കുമ്പോൾ സിറിയക് ഹെറിറ്റേജും ഗ്രീക്ക് സോഴ്സസും ഇസ്ലാമിക് സോഴ്സസൊക്കെയും അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും തനിക്ക് മുമ്പ് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരായ വ്യക്തികളെ അദ്ദേഹം പലപ്പോഴും കോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ വിശാലമായി പ്രതിപാദിക്കുന്നത് എല്ലാ എഴുത്തുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പരിപൂർണമായും അല്ലെങ്കിൽ കൂടുതൽ സമയവും മറാക എന്ന സ്ഥലത്താണ് ജീവിച്ചത് അവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ വിശുദ്ധമായ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം പഠനത്തിനായിട്ട് ചെലവഴിച്ചു നാസിർ അൽ ദിൻ അൽ തൂസി എന്ന ഒരു ഇസ്ലാമിക് ഫിലോസഫർ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും ഒക്കെയും ബാറബറായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ലൈബ്രറിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പേർഷ്യൻ ഭാഷയിലും അറബി ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒക്കെയും കളക്ട് ചെയ്തിരുന്ന ഒരു ലൈബ്രറി കൂടിയായിരുന്നു മറാഗായിലെ ആ പ്രസിദ്ധമായ ലൈബ്രറി അവിടെ വെച്ചാണ് ഈ മിസ്റ്റിസത്തിലേക്ക് നയിക്കപ്പെടുവാനും അതിനോടനുബന്ധിച്ചുള്ള എഴുത്തുകൾ ഒക്കെയും സാഹചര്യം ലഭിച്ചതെന്ന് കാണുവാൻ സാധിക്കും മിസ്റ്റിസിസം എന്ന വാക്ക് വെസ്റ്റേൺ സ്കോളേഴ്സ് ഉപയോഗിച്ച ഒരു പദമാണ് മിസ്റ്റിസിസം എന്ന വാക്ക് വന്നിരിക്കുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മുസ്റ്റിക്കോസ് അതിന്റെ റൂട്ട് പദം മൂവോ എന്നാണ് ക്ലോസിങ് ദ ഐസ് മിസ്റ്റീരിയോൺ എന്ന മിസ്റ്ററി എന്ന ഗ്രീക്ക് പദത്തിന്റെ റൂട്ട് പദം മിസ്റ്റീരിയോൺ എന്ന പദവും ഇതൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവശാസ്ത്രപരമായി തിയോളജിക്കൽ സെൻസിൽ എന്താണ് മിസ്റ്റിസിസം സംതിങ് ഹിഡൻ ഓർ ക്ലോസ് ടു ദ ഐസ് കണ്ണുകൾക്ക് നിഗൂഢമായിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുമാണ് അർത്ഥം ഒത്തിരി ഫിലോസഫിയുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ ഈ മിസ്റ്റിസിസത്തിൽ വന്നുകൂടാറുണ്ട് അതിലൊരു വാക്കാണ് ഇസോട്ടറി ഗോപ്യമായത് മറയ്ക്കപ്പെട്ടത് നിഗൂഢമായത് അപ്പോൾ മിസ്റ്റിസിസം എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്നർ എക്സ്പീരിയൻസ് ആണ് ഇന്നർ എക്സ്പീരിയൻസ് അബൌട്ട് ദ ഗോൾ പലപ്പോഴും നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വാക്കുകളിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കാത്ത അനുഭവങ്ങളാണ് ഈ മിസ്റ്റിക്കൽ തിയോളജി ഉള്ളത് അതുകൊണ്ട് ദ മിസ്റ്റിക്കൽ സ്റ്റഡീസ് ഈസ് വെരി ഡിഫറെൻ്റ് ഫ്രം ഇൻ്റലക്ച്വൽ ആൻഡ് കൺസെപ്റ്റുവൽ നോളജ് ഓഫ് ഗോഡ് നാം അറിയുന്നത് വൈജ്ഞാനികമായി അറിയുന്നതും സാങ്കല്പികമായി ഗ്രഹിക്കുന്നതുമായ ദൈവിക ജ്ഞാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയിലുള്ളത് ഇന്ത്യൻ ക്രിസ്ത്യൻ ഫിലോസഫർ ആയിരിക്കുന്ന മിസ്റ്റിസിസത്തിന്റെ ഒരു വക്താവ് കൂടിയായിരിക്കുന്ന ഫാദർ ജേക്കബ് കട്ടക്കൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഷുഗർ പഞ്ചസാരയുമായിട്ടുള്ള അറിവാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പഞ്ചസാരയെക്കുറിച്ചുള്ള അറിവ് വൈറ്റ് കളറാണ് ക്രിസ്റ്റൽ രൂപമാണ് അതിനുള്ളത് പക്ഷെ ആരെങ്കിലും നമ്മുടെ നാവിൽ അല്ലെങ്കിൽ കേട്ടറിവുള്ള ഒരു വ്യക്തിയുടെ നാവിൽ പഞ്ചസാര വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ എക്സ്പീരിയൻസ് അതുപോലെ തന്നെയാണ് ദൈവം എന്നുള്ള ആ വ്യക്തിയെ തീർച്ചയായും അനുഭവിച്ച് അറിയേണ്ട ഒന്ന് തന്നെയെന്നാണ് മിസ്റ്റി അടിസ്ഥാനം അത് പലപ്പോഴും മനുഷ്യന്റെ വാക്കുകളിൽ വെളിപ്പെടുത്തുവാൻ വളരെയേറെ പ്രയാസവുമുണ്ട് അതുകൊണ്ട് മിസ്റ്റിസിസം ഈസ് ദ ഡയറക്റ്റ് ഇൻഡ്യൂഷൻ ഓർ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ സംസർഗവും അനുഭവവുമാണ് മിസ്റ്റിസിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക ഉപാരബരായുടെ മിസ്റ്റിസിസത്തിലേക്കാണ് നാം കടന്നു വരിക അദ്ദേഹത്തിന്റെ മിസ്റ്റിസിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ബുക്കുകളാണ് ബുക്ക് ഓഫ് ദി ഡൗ യൗനോ എന്ന പേരിലും ബുക്ക് ഓഫ് ദി ഈ ബുക്ക് ഓഫ് ദി എത്തിക്സ് എന്നറിയപ്പെടുന്ന രണ്ട് ബുക്കുകൾ ബുക്ക് ഓഫ് ദി യൗനോ എന്ന ബുക്ക് യഥാർത്ഥത്തിൽ ഒരു താപസനായി ജീവിതം ആഗ്രഹിക്കുന്ന ആരംഭിക്കുന്ന ഒരു വ്യക്തികൾക്കുള്ള ഒരു ഡയറക്ടറിയാണ് ഗുരുക്കന്മാരില്ലാതെ താപസവൃത്തിയിൽ ഒരു സോളിറ്ററിയായി ഈഹിദോ പ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു താപസനുള്ള ഒരു ഡയറക്ടറി ബുക്കാണ് വളരെ ചെറിയൊരു ഒരു റൈറ്റിംഗ് ആണ് പക്ഷെ വളരെ ഗഹനമായ ആഴമേറിയ അനുഭവങ്ങളാണ് ഡയറക്ഷൻ ആണ് അതിലൂടെ ഒരു താപസന് ഒരു സന്യാസിക്ക് ഒരു സോളിറ്ററിക്ക് ബോറബറായ നൽകുക അതിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം ഒരു വിവരണം നൽകുന്നുണ്ട് അത് പ്രകാരമാണ് എൻ്റെ ബാല്യകാലം മുതൽ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കത്തൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനുവേണ്ടി വിശുദ്ധ ഗ്രന്ഥവും വിവിധമായ ഭാഷകളും സഭയിലെ മൽപ്പാൻമാരുടെ എഴുത്തുകളും ഞാൻ കേട്ടും പഠിച്ചു വരുന്നു ഇരുപത് വയസ്സെത്തിയപ്പോൾ സഭയുടെ ഒരു മേൽപട്ടക്കാരനായി ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടു അതിനുശേഷം വ്യത്യസ്തമായ വിശ്വാസ സമൂഹങ്ങളുമായി അസ്വസ്ഥതകളും തർക്കങ്ങളും അഭിമുഖിക്കേണ്ടത് അനിവാര്യമായി തീർന്നു അതിനാൽ വളരെ ഇരുവോടുകൂടി ഗ്രീക്ക് ജ്ഞാനത്തിൽ ഹെലനിസ്റ്റിക് ജ്ഞാനത്തിൽ മാസ്റ്റർ മാസ്റ്ററാകുവാൻ സാധിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു ഒരു കാര്യം ഞാൻ പിന്നീട് മനസ്സിലാക്കി ഞാൻ തേടിയതല്ല ഞാൻ കണ്ടെത്തിയത് ഞാൻ മുഴുവനായും നാശത്തിലേക്ക് വീണു ആ സമയം ദൈവം എന്നെ ചെറിയ വിശ്വാസത്തിൽ എൻ്റെ ചെറിയ വിശ്വാസത്തിൽ എന്നെ പരിപാലിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായും ഇല്ലാതായി പോയനെ ആത്മീയ തുടക്കക്കാരുടെ ജീവിതത്തെ സഹായിക്കുന്ന ഇനിഷിയേറ്റഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുക ഉപനയനക്കാർ അതായത് താപസവൃത്തി ആരംഭിക്കുന്ന വ്യക്തികൾ ഇവാഗ്രിയസിന്റെയും കിഴക്കും പടിഞ്ഞാറുമുള്ള പല എഴുത്തുകാരുടെയും എഴുത്തുകൾ പരിശോധിക്കുവാൻ കർത്താവ് എന്നെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ നാശത്തിന്റെ മനമ്മിൽ നിന്ന് എന്നെ കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ടു പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭൗതിക ജീവിതം നിരാശയിൽപ്പെട്ട് പോയനെ അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏകദേശം അൻപത്തി ഒൻപത് ഫിഫ്റ്റി നയൻ ഇയേഴ്സ് അദ്ദേഹം ഈ ലോകത്തെ ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലാണ് ഏകദേശം ഒരു പത്ത് വർഷത്തിന്റെ കാലഘട്ടത്തിലാണ് ഇപ്രകാരം ഈ എഴുത്ത് അദ്ദേഹം എഴുതുക അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതുന്ന കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഭാപരമായും ദൈവശാസ്ത്രപരമായും ഉള്ള ഒത്തിരി വഴക്കുകൾ അദ്ദേഹത്തെ ഒത്തിരി വിഷമിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം മെക്യുമനിസത്തിന്റെ നല്ലൊരു വക്താവായിരുന്നു സഭാപരമായ വഴക്കുകളെ ഒക്കെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ വിസ് വിമർശിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ഒരേ ഗാത്രത്തിൽപ്പെട്ടവർ വാക്കുകൾ കൊണ്ടും ഡിനോമിനേഷൻ സമുദായപരമായൊക്കെയും വിഭജിച്ച് നിൽക്കുന്നത് അദ്ദേഹത്തിന് വളരെ വേദന ഉളവാക്കുന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഒരു കാര്യം എനിക്ക് മനസ്സിലായി ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായ വഴക്കുകൾ വസ്തുതകൾക്ക് വേണ്ടിയായിരുന്നില്ല വാക്കുകൾക്കും സമുദായത്തിനും വേണ്ടിയായിരുന്നു ഞാൻ പരിപൂർണമായ വിദ്വേഷം എൻ്റെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റിയിരിക്കുന്നു വിശ്വാസ സംഹിതകളുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾ പരിപൂർണമായും ഞാൻ ഉപേക്ഷിക്കുക അതുകൊണ്ടാണ് ഏകദേശം അഞ്ചാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചിരുന്ന കിഴക്കൻ സുറിയാനി സഭയുമായും അതായത് ചർച്ച് ഓഫ് ദി ഈസ്റ്റുമായി ബന്ധപ്പെട്ട വഴക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മാറുന്നുണ്ട് സിറിയ കോർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു മഫ്രിയാനാട്ടിൽ നിൽക്കുമ്പോഴും ക്രിസ്തുശാസ്ത്രത്തിൽ പിതാക്കന്മാർ പഠിപ്പിച്ച അവിശ്വാസം നിൽക്കുമ്പോഴും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സഭാഗാത്രം എല്ലാം എല്ലാവരും ഒരു സ്നേഹത്തിൽ വർദ്ധിക്കണം അതുകൊണ്ട് തന്നെ ലാറ്റിൻ ചർച്ചുമായും അന്ത്യോക്കിയയിൽ ട്രിപ്പോളിയിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ലാറ്റിൻ ചർച്ചുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് കിഴക്കൻ സുറിയാനി സഭയിലെ കാതോലിക്കോസിനുമായി അവരുമായും കാതോലിക്കോസുമായും ഒക്കെയും മക്കിക്കായുമായും അതിനുശേഷം വരുന്ന കതോലിക്കോസ മുഖ്യമായി നല്ല ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാലഘട്ടത്തിലും സഭകൾ തമ്മിൽ വാക്കുകളിലും ചില ആശയങ്ങളിലും തർക്കിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ സഭയുടെ മപ്രിയാനായിരുന്ന ബാരബ്രായ വ്യക്തമായി പറഞ്ഞു വാക്കുകൾക്കും സമുദായങ്ങളും വാക്കുകളും സമുദായങ്ങളും ഉണ്ടാകുന്ന വിടവുകളിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ച് സഭാഗാത്രം ഏകമായി സ്നേഹത്തിലായിരിക്കണമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല തൻ്റെ പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ബറബ്രയ അദ്ദേഹം ഗ്രീക്ക് വിജ്ഞാനത്തിൽ അത്ര സംതൃപ്തനായിരുന്നില്ല നമുക്കറിയാം സുറിയാനി സഭ അഞ്ചാം നൂറ്റാണ്ടിന് ശേഷം അതിൻ്റെ ഗോൾഡൻ ഏജ് ഗ്രീക്ക് വിജ്ഞാനത്തെ ഒത്തിരി സുറിയാനി പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരികയും അത് സുറിയാനി പാരമ്പര്യത്തെ നിലനിർത്തുക മാത്രമല്ല അറബികളിലേക്ക് അറേബ്യൻ ലിറ്ററേച്ചറിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതും ഈ സുറിയാനി പിതാക്കന്മാരാണ് പക്ഷേ ഈ സുറിയാനി വിജ്ഞാനത്തെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അത്ര തൃപ്തനായിട്ടല്ല അദ്ദേഹത്ത് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ആത്മീയതയുടെ പാതാളത്തിലേക്ക് തള്ളപ്പെട്ട സ്ഥിതി വിശേഷമുണ്ടായി അതിന് പ്രകാരം ജീവിതത്തിന്റെ അവസാനം ഏകദേശം ജീവിതത്തിന്റെ അവസാനം ഏ ഏഴു വർഷം അദ്ദേഹം തന്റെ ഈ മിസ്റ്റിക്കൽ ലൈഫുമായി മുന്നോട്ട് പോവുകയാണ് ആ സമയത്താണ് യൗനോ എന്ന ബുക്ക് എഴുതുന്നതും ഈത്തുകോൻ എന്ന ബുക്ക് എഴുതുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഈ മിസ്റ്റിസിസത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം ഇൻറ്റൻസീവ് സ്റ്റേറ്റ് ആണ് ദ യൂണിഫിക്കേഷൻ യൂണിയൻ വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ഒന്നാകുന്ന അവസ്ഥ അതിലേക്ക് ചെന്ന് അദ്ദേഹം ചെന്നുചേരുന്ന അവസ്ഥയ്ക്ക് വിവരിക്കുന്നുണ്ട് ബുക്ക് ഓഫ് ഹോളി ഹീറത്യോസ് എന്ന വളരെ പ്രസിദ്ധമായ ഒരു ബുക്ക് സുറിയാനി പാരമ്പര്യത്തിലുണ്ട് ഗ്രീക്ക് പാരമ്പര്യത്തിലുള്ള ഒരു ബുക്കാണ് ലോകത്തിലുള്ള മിസ്റ്റിക്കുകളൊക്കെയും ഏറെക്കുറെ ഒത്തിരി സ്വാധീനിച്ച ഒരു ബുക്കാണ് ആ ബുക്കിന്റെ കമൻട്രി അബ്ബാർ എന്ന പിതാവ് എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തെ ഒത്തിരി സ്വാധീനിച്ച ഒരു എഴുത്താണ് ഇവാഗ്രിയസ് ഫോന്തി എന്ന പിതാവ് അദ്ദേഹം ഗ്രീക്ക് പിതാവാണ് ഒരു മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയുടെ വക്താവ് കൂടിയാണ് എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന വ്യക്തികളെ സ്വാധീനിച്ച താപസന്മാരെ സ്വാധീനിച്ച ദൈവാന്വേഷകരെ സ്വാധീനിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എല്ലാവരെയും സ്വാധീനിച്ച ഒരു എഴുത്തുകൾ കൂടിയാണ് നിലവേലെ മോറയിസ് ഐസഹ് ഇസഹാഖ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും വാറമ്പറയെ സ്വാധീനിച്ചിട്ടുണ്ട് അൽ ഗസാലി എന്ന ഇസ്ലാമിക് ഫിലോസഫറുടെ എഴുത്തുകളും വളരെ ശക്തമായി ബാറബരായ സ്വാധീനിച്ചിട്ടുണ്ട് ഏഴ് എട്ടോ ഒമ്പതോ നൂറ്റാണ്ടുകളിൽ സുറിയാനിക്കാർ അറബികൾക്ക് ഒത്തിരി ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും സുറിയാനിക്കാർ പല ഇസ്ലാമിക് ഫിലോസഫേഴ്സിനെയും കോട്ട് ചെയ്യുകയും അവരുടെ ഇൻഫ്ലുവൻസ് സിറിയ ലിറ്ററേച്ചറിൽ ഉണ്ടാകുകയും ചെയ്തു ഈ ബുക്ക് ഓഫ് ദി ഡൗ എന്ന ബുക്കിലും ബുക്ക് ഓഫ് ദി എത്തിക്സ് ഈത്തിക്കോൻ എന്ന ബുക്കിലും അതിന്റെ ഇൻഫ്ലുവൻസ് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഈത്തിക്കോൻ എന്ന ബുക്കിലൊക്കെ അൽ ഗസാലിയുടെ ഇഹിയ എന്ന റൈറ്റിങ്സിന്റെ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്തമായ കൾച്ചറുകൾ പ്രത്യേകിച്ച് ഗ്രീക്ക് കൾച്ചറിൽ നിന്നും മാത്രമല്ല ഇന്ത്യൻ വേദി കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് വരെയും ഇദ്ദേഹത്തിന്റെ എഴുത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു റിസർച്ച് വിഷയം കൂടിയാണ് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് കാരണം മറാഗ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ പ്രസിദ്ധമായ ലൈബ്രറി പതിമൂന്നാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി ഒത്തിരി എഴുത്തുകൾ ആ സമയത്ത് അവിടെ ലഭ്യമായിരുന്നു ഇന്ത്യൻ ലാംഗ്വേജിൽ നിന്നും പെർഷ്യയിലേക്കും പെർഷ്യയിൽ നിന്ന് പെർഷ്യൻ ലാംഗ്വേജിലേക്കും അറബി ഭാഷയിലേക്കും ഭാഷയിലേക്കുമൊക്കെയും പലപ്പോഴും വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒട്ടനവധി ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ മാലിസ്ക്രിപ്റ്റുകളൊക്കെയും സിറേക് ലാംഗ്വേജിലും ഇപ്പോഴും ലഭ്യമാണെന്നുള്ള കാര്യം ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സിദ്ധിക്കുവാൻ പോകുന്നത് ബാറബ്രായുടെ ഈ മിസ്റ്റിക്കൽ വർക്കുകൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് യൗനു എന്ന് പറയുന്ന ബുക്ക് ഓഫ് ദി ഡൗ എന്ന ബുക്കിലാണ് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നാം ഇന്ന് മുന്നോട്ട് പോവുക ബാർബ്രയുടെ മിസ്റ്റി സിസ്റ്റത്തിന്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുക സവിശേഷതകൾ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഒന്ന് ഫെയ്ത്ത് രണ്ട് ഫാസ്റ്റിംഗ് മൂന്ന് പ്രയർ ആൻഡ് ഈ മിസ്റ്റിസിസത്തിന്റെ നേച്ചർ തന്നെ നമുക്കറിയാം ഈസോട്ടറയ്ക്കാണ് അതായത് നിഗൂഢമായതാണ് ഗോപ്യമായതാണ് പലപ്പോഴും മിസ്റ്റിക്കുകൾ കടന്നു പോകുന്നത് അനിത ചില അനുഭവങ്ങളിലൂടെയാണ് ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതുമായ ചില എക്സ്പീരിയൻസുകൾ കടന്നു പോകുന്നവരാണ് താപസന്മാർ മിസ്റ്റിക്കുകൾ ഒന്നാമത്തെ ഫെയ്ത്ത് എന്ന ക്യാരക്ടറെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ബറബ്രായ് പറയുന്നു സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായ വിശ്വാസമാണ് മിസ്റ്റിക്കുകൾക്കുള്ളത് സോളിറ്ററിസിനുള്ളത് എബ്രായ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ പ്രതിപാദിക്കുന്നുണ്ട് സാധാരണയുള്ള വിശ്വാസികളുടെ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ വിശ്വാസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒരു ഷാഡോ വി ഫെയ്ത്ത് ആണ് വിശ്വാസം അത് കണ്ടെത്തുന്നത് റെവലേഷൻ കൂടിയാണ് വിശുദ്ധകരന്തോ ഒരു റെവലേഷൻ ആണ് പിതാക്കന്മാരുടെ എഴുത്തുകളൊക്കെ റെവലേഷൻ ആണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഷാഡോ വി ഫെയ്ത്ത് ആണ് എന്നാൽ ഒരു മിസ്റ്റിക് ഒരു സോളിറ്ററി ഒരു ഈഹീതായോ കണ്ടെത്തുന്ന വിശ്വാസം എക്സ്പീരിയൻഷ്യൽ ലെവലാണ് വളരെ കഠിനമായ അധ്വാനത്തിലൂടെ ഒക്കെയും ഒരു സോളിറ്ററി കണ്ടെത്തുന്ന വിശ്വാസം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു വ്യത്യാസം കാണാം സാധാരണക്കാരുടെ വിശ്വാസം അല്ലെങ്കിൽ സാധാരണ ഒരു വിശ്വാസിയുടെയോ ഒരു പുരോഹിതന്റെയോ അല്ലെങ്കിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്ന ഇന്റർപ്രട്ടറോ ഒരു കമൻ്റ കമൻറേറ്ററോ ഒക്കെയും അവരുടെ വിശ്വാസം വളരെ വ്യത്യസ്തമായ ഒരു വിശ്വാസമായിരിക്കും മിസ്റ്റിക്കിന്റെ വിശ്വാസം എന്നാണ് ബാറബറായി പറയുക അപ്പോ ക്ലാസിക്കൽ ദൈവശാസ്ത്രവും മിസ്റ്റിക്കൽ ദൈവശാസ്ത്രവും പലപ്പോഴും ഒരു ക്ലാഷ് ഉണ്ടാകാറുണ്ട് ക്ലാസിക്കൽ ദൈവശാസ്ത്രം മിസ്റ്റിക്കുകൾ ചിലപ്പോൾ നോക്കി കാണുന്നത് ഹെററ്റിക് എന്ന രീതിയിലാണ് അവർ വേദവിപരീതികളാണെന്ന രീതിയിലൊക്കെയും വിളിക്കാറുണ്ടോ എന്നാണ് ഡൈനേഷ്യസ് അഗരിയോ പാകറ്റിന്റെ ചില പരാമർശങ്ങൾ അത് ബാറബറായി സൂചിപ്പിക്കുന്നുണ്ട് ബാറബറായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ് എക്സ്പീരിയൻസ് ലെവൽ ഒരു മിസ്റ്റിക്ക് നേടുന്ന വിശ്വാസം അത് റെവലേഷനിൽ കിട്ടുന്ന വിശ്വാസത്തെക്കാൾ വളരെ വളരെ അകലത്തിലാണെന്നുള്ള കാര്യമാണ് ദോസ് ഹു അക്കേ ട്രൂ ബിലീഫ് വിത്ത് ഫയർ ആൻഡ് സ്പിരിറ്റ് നോട്ട് വിത്ത് വാട്ടർ വിശ്വാസം ലഭിക്കുന്നത് ജലത്താലല്ല ആത്മാവിലും സത്യത്താലും ആണെന്നുള്ളതാണ് പാരബറായ ഇവിടെ പറഞ്ഞ് വെക്കുന്നത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ മിസ്റ്റി ഒരു ക്യാരക്ടർ ഫാസ്റ്റിംഗ് എന്നുള്ളതാണ് താപസന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നേച്ചർ കൂടിയാണ് സ്വഭാവമാണ് ഫാസ്റ്റിംഗ് എന്നുള്ളത് അദ്ദേഹം പറയുന്നു മാലാകമാരുടെ ജീവിതത്തിലേക്ക് അതെല്ലാ എഴുത്തുകാരും പറയുന്ന ഒരു കാര്യമാണ് മാലാകമാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് ഉയർത്തുന്നതാണ് ഫാസ്റ്റിംഗ് എന്നുള്ളത് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി ഐസ് ഓഫ് ദി സോൾ ഫ്രം ദ സ്റ്റിങ് ഓഫ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫുഡ് നാറ്റമുള്ള ഭക്ഷണത്തിൽ നിന്ന് ഉയരുന്ന ധൂമം ആത്മാവിന്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തും അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്യുക അതിനെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഫാസ്റ്റിംഗ് അപ്പം ഫുഡിനെ ഒരു താപസനുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ താപസമാരോടെ സംസാരിക്കുക ഒരു ആശ്രമവാസിയോടാണ് സംസാരിക്കുക അവർ പറയുന്നു ഫുഡ് എന്നുള്ളത് ഭക്ഷണം ആഹാരം എന്നുള്ളത് അത് നിങ്ങളുടെ ആത്മാവിന് നാറ്റം വരുത്തുന്നതാണ് അപ്പം അതിൽ നിന്ന് പരമാവധി മാറി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം സാധിക്കണമെന്നുള്ളതാണ് അത് മൂന്ന് രീതിയിലുള്ള ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ജനറൽ ഫാസ്റ്റിംഗ് ആണ് അതായത് പരിപൂർണമായും ഒരു ദിവസം മുഴുവൻ പർട്ടിക്കുലർ ടൈം മുഴുവൻ ഫുഡിൽ നിന്നും ആഹാരത്തിൽ നിന്നും വിരക്തിയായി നിൽക്കുക അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക അത് ജനറൽ ഫാസ്റ്റിംഗ് ആണ് പർട്ടിക്കുലർ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് പാപത്തിന്റെ ചായിൽ നിന്ന് രുചിയെ മാത്രമല്ല നാവിനെ മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെയാണ് പർട്ടിക്കുലർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം മൂന്നാമതായി പറയുവാൻ ഉദ്ദേശിക്കുന്നത് താപസന്മാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ പർട്ടിക്കുലർ ഫാസ്റ്റിംഗിനെ കുറിച്ചാണ് മിസ്റ്റിക് മസ്റ്റ് മിസ്റ്റിക് ഷുഡ് കീപ് ദയർ ബോഡി സെൻസസ് ആൻഡ് സോൾ ഫ്രം ഇംപ്യൂർ തോട്ട്സ് ശരീരത്തെയും ആത്മാവിനെയും ിയങ്ങളെയും അവിശുദ്ധമായ വിചാരങ്ങളിൽ നിന്നും പരിപൂർണമായും നിയന്ത്രിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെ സൂചിപ്പിക്കുക മൂന്നാമത്തെ കാര്യമാണ് പ്രയർ എന്നുള്ളത് അദ്ദേഹം ഈ പ്രയർ എന്ന ഒരു കാര്യത്തെ വിവരിക്കുന്നത് നിലവേലെ മോർ ഐസക്കിന്റെ പ്യുവർ പ്രയർ വിശുദ്ധമായ വെടുപ്പുള്ള പ്രാർത്ഥന എന്ന ഇസ് നിലവയിലെ ഇസഹാക് മോറി ഇസഹാക്കിൻ്റെ എഴുത്തുകളെ അധികരിച്ചുകൊണ്ടാണ് പ്രയർ വളരെ അത്യാവശ്യമാണ് മിസ്റ്റിസിസത്തിന്റെ അവസാനത്തെ സ്റ്റേജ് ആയിരിക്കുന്ന ദ യൂണിഫിക്കേഷൻ യൂണിയൻ വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ഒന്നാകലിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ് ഇവിടെ ഭാരഭരായ ഇസഹാക്ക് നിലവേലെ മോറി ഇസഹാക്കിന്റെ എഴുത്തുകളൊന്ന് പാരാഫ്രൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അറിവിൽ നിന്ന് നേടേണ്ടതല്ല അല്ലെങ്കിൽ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഈ പ്രാർത്ഥന എന്നുള്ളത് ബട്ട് ഇറ്റ്സ് എക്വയറ്റ് മൈൻഡ് വിച്ച് ബ്രോഡ് പീസ് മനസ്സിന്റെ നിശബ്ദതയാണ് അതായിരിക്കണം സമാധാനം കൊണ്ടുവരേണ്ടത് ഇന്ദ്രിയങ്ങളുടെ നിശബ്ദതയാണ് പാപത്തിലേക്ക് ചായവില്ലാത്ത നിശബ്ദമായിരിക്കുന്ന അവസ്ഥ ഇന്ദ്രിയങ്ങൾ പലപ്പോഴും പാപത്തിലേക്ക് ചായുവാനുള്ള ഒരു സ്വഭാവമുണ്ട് മനുഷ്യരിൽ അതിൽ നിശബ്ദമായിരിക്കുക എന്ന് പറയാ അതിൽ നിയന്ത്രണം നേടി എന്നുള്ളതാണ് പാപത്തിൽ നിന്ന് ഹൃദയത്തിന്റെ സമാധാനമാണ് ചിന്തകളുടെ വിശ്രമമാണ് പ്രാർത്ഥന എന്നുള്ളത് ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് പ്രാർത്ഥന കണ്ടംപ്ലേഷൻ ഓഫ് ന്യൂ വേൾഡ് നിഗൂഢമായ ആശ്വാസമാണ് പ്രാർത്ഥന ഇതൊക്കെയും നിലവേലോർ ഐസെക്കൻ്റെ വാക്കുകളാണ് അദ്ദേഹം അത് വീണ്ടുമായി പറയുന്നു മറ്റൊരു കാര്യം പറയുന്നു പ്രയർ ഈസ് സംതിങ് ലൈക്ക് ദ ഇന്റർ കോഴ്സ് വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള സംസർഗമാണ് യോജിപ്പാണ് ഒന്നാകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നുള്ളത് കമ്മ്യൂണിയൻ ഓഫ് ദ ഇന്റലക്റ്റ് വിത്ത് ഗോഡ് ബോധം ദൈവവുമായിട്ടുള്ള സംസർഗമാണ് മനുഷ്യന്റെ ബോധം അദ്ദേഹം ഇവാഗ്രിയേഴ്സിനെയും കോട്ട് ചെയ്യുന്നുണ്ട് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദി ഹാർട്ട്ലേഷൻ ഇൻ ഗോഡ് ആൻഡ് എക്സ്റ്റി ഇൻ ഹിം ദൈവത്തിൽ നിർവൃതി അടയുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നുള്ളത് നാലാമതായ അദ്ദേഹം അദ്ദേഹത്തിന്റെ മിസ്റ്റിസിന്റെ നാലാമത്തെ സ്വഭാവം പിൽഗിരിമിനേജിനെ കുറിച്ച് പറയുന്നുണ്ട് സാധാരണ ബോഡിലി പിൽഗ്രിമേജ് ശരീരത്തിന്റെ തീർത്ഥയാത്ര എന്നുള്ളത് തങ്ങളുടെ പിതൃഭവനം വിട്ട് ദേശമായ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് എന്നാൽ സ്പിരിച്വൽ പിൽഗ്രിമേജ് ഇന്റലക്റ്റ് ഡിപ്പാർട്ട് ഫ്രം കറപ്റ്റീവ് വേൾഡ് ടുവേഴ്സ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഈ ലോകത്തിന്റെ നാശകരമായ അവസ്ഥയിൽ നിന്ന് ബോധം മനുഷ്യന്റെ ബോധം സഞ്ചരിച്ച് വരുവാനിരിക്കുന്ന ലോകത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒരു താമസന്റെ തീർത്ഥയാത്ര ഒരു വിശുദ്ധമായ സ്ഥലം സന്ദർശിക്കുക എന്നതിനേക്കാൾ അഖോബരി ഒരു താമസന്റെ തീർത്ഥയാത്ര ഇപ്രകാരം ആയിരിക്കണം നാശകരമായ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും വരുവാനിരിക്കുന്ന ആ പുതിയ ലോകത്തിലേക്കുള്ള യാത്രയാണ് അവിടെയാണ് മാലാകന്മാർ വസിക്കുക അവിടേക്ക് യാത്ര ചെയ്യണമെന്നാണ് ബാറബ്രായ ഇവിടെ സൂചിപ്പിക്കുക അപ്പൊ പൂർണന്മാരായ പൂർണത നേടിയിട്ടുള്ളവരായ ഇഹിദായ അല്ലെങ്കിൽ താപസന്മാർ ഗിമീറോ എന്ന് പറയും സിറിയാനയിൽ പൂർണത നേടിയിട്ടുള്ളവർ പെർഫെക്റ്റ് വൺ അവർ സ്വർഗീയ എരുസുലേമിലേക്കാണ് യാത്ര ചെയ്യുക അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ വാർബ്രായ്ക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെയുള്ള പല മിസ്റ്റേക്കുകൾക്കും ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു വേദഭാഗം കൂടി ഓർമ്മിപ്പിക്കുന്നു യെരുസലേമിലുമല്ല ഗന്നസലീമിലുമല്ല സത്യത്തിലും ആത്മാവിലും ആരാധിക്കും എന്ന് പറയുന്ന ആ സുവിശേഷവാക്യം ഇവിടെ യേശു പറഞ്ഞ തമ്പരാഗത്താവ് പറഞ്ഞ ആ സുവിശേഷവാക്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു താപസം യാത്ര ചെയ്യേണ്ടത് സ്വർഗീയ യെരുസലേമിലേക്കാണ് അവൻ എപ്പോഴും അങ്ങനെ ഒരു യാത്ര നടത്തേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ബാറബ്രായുടെ മിസ്റ്റിസിത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് രണ്ടാമത്തെ ഭാഗം ഉടൻ തന്നെ നടത്തുവാൻ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു നിങ്ങളെല്ലാവരെയും തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ